സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർ മരിച്ചു. ഇരിഞ്ഞാലക്കുട തേലപ്പള്ളി സ്വദേശി നിജോ ആണ് മരിച്ചത്. കരുവന്നൂർ ചെറിയ പാലത്തിൽ വെച്ചായിരുന്നു അപകടം. റൂട്ടിലെ ബസ്സുകളുടെ അമിത വേഗതയിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇരിഞ്ഞാലക്കുട ഭാഗത്തുനിന്നും വന്നിരുന്ന ദേവമാത എന്ന സ്വകാര്യ ബസ്സാണ് കാറിൽ ഇടിച്ചത്. ബസ് മറ്റൊരു വാഹനത്തെ മറികടന്നു വരുന്നതിനിടെ ബൈക്കിൽ തട്ടി. ഇതേ തുടർന്ന് എതിരെ വന്നിരുന്ന കാറിലും ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടം നടന്ന ഉടനെ ബസ് ജീവനക്കാർ ഇറങ്ങി ഓടിയതായും നാട്ടുകാർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാർ യാത്രികനായ തേലപ്പള്ളി സ്വദേശി പെരുമ്പള്ളി വീട്ടിൽ നിജോയെ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിൽ ബസ്സുകാരുടെ സ്വകാര്യ ബസ്സുകാരുടെ ലിമിറ്റഡായാലും ഓർഡിനറായാലും ഇപ്പോൾ മത്സര ഓട്ടത്തിൻ്റെ ഒരു ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും തുടർക്കഥയായിട്ട്. കാരണം റോഡ് പണിയാണ്, റോഡ് പണിയുടെ സ്ഥലത്ത് നിന്ന് പല സ്ഥലത്തും റോഡുകളെ വഴി തിരിച്ചു വിടുന്നുണ്ട്, വാഹനങ്ങൾ വഴി തിരിച്ചു വിടുന്നുണ്ട്. ഇവർക്ക് സമയത്തിന് ഓടിയെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ മരണപ്പാത്തിന് പായുമ്പോൾ സാധാരണ ചെറിയ വാഹനങ്ങളോ അല്ലെങ്കിൽ സാധാരണക്കാരൻ നടന്നു പോകുമ്പോഴോ അതല്ലെങ്കിൽ ടൂ വീലറിൽ പോകുന്ന ആളുകളെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചാണ് പോയിക്കൊണ്ട്. നിരന്തരമായ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന് വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങൾ കടുത്ത സമരത്തിലേക്ക് മാറേണ്ടി വരും. ഇയാള് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് കണ്ടോണ്ടിരിക്കുന്നത്. ആ സമയത്ത് ബസ്സുകാരും വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്തിട്ടാണ് ഈ വന്നിട്ട് ഒരു ബൈക്കാരൻ തട്ടിയിട്ടുണ്ട്. ബൈക്കാരൻ തട്ടിയപ്പോൾ അവൻ്റെ കൺട്രോൾ പോയിട്ടാണ് ഇവിടുന്ന് തട്ടിയേക്കണത്. ഏത് ഈ ബസ്സിന്ന് ഈ കാറും പിടിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ നിയന്ത്രണം നമ്മൾ പിന്നെ നോക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു നമ്മളെല്ലാവരും. നല്ലൊരു ബസ് ഡ്രൈവർ തന്നെയാണ്. അപ്പം എന്നാലും ചെയ്തിട്ടുള്ളത് ഭയങ്കര പോസിറ്റീവാണ്. ഇവിടെ ചോദിച്ചേക്ക് എൻ്റെ കാര്യം ഇപ്പോൾ രണ്ടാമത്തെ ആക്സിഡൻ്റ് ഇവിടെ. എന്നാണ് ഇതേപോലെ ഒരു സൈഡിലിനെ കൊണ്ട് നമ്മളെ ഈ ചാനലടിച്ച് വരുന്ന ഒരു വണ്ടിയുടെ ബാറ്റിലെടുത്തിട്ട് അന്ന് അയാൾക്കൊന്നും സംഭവിച്ചില്ല, രക്ഷപ്പെട്ടു. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് പിന്നെ നാളെ ഇത് തന്നെ സംഭവിക്കുന്നു. ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് നാട്ടുകാർക്ക് ഉണ്ടാക്കണ്ടേ? അധികാരികൾ ഇടപെട്ട് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സും ചേർപ്പ് പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.